അലൈക്കും അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തു അലഹദിഅലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വഹബീബിനഹമ്മദീൻ വ അലിഹി വസഹബിഹി അജ്മീൻസാനുദ്ദീൻ അമബാറ്റ് പ്രിയമുള്ള സഹോദരന്മാരെ സത്യന്വേഷികളായ സുഹൃത്തുക്കളെ ഇമാമിൻ്റെ പിറകിൽ നിന്ന് സഫ് കെട്ടുമ്പോൾ എവിടെ നിന്നാണ് സഫ് തുടങ്ങേണ്ടത് പലരും ഒരു ചോദ്യമാണ് ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിന്നാണോ അഥവാ സഫിൻ്റെ വലതു ഭാഗത്ത് നിന്നാണോ അല്ലെങ്കിൽ സഫിൻ്റെ ഇടത് ഭാഗത്ത് നിന്നാണോ അതല്ല ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണോ തുടങ്ങേണ്ടത് സ്ത്രീകൾക്കും ആ ചോദ്യമുണ്ട് സ്ത്രീകൾ എവിടെ നിന്നാണ് സഫ് തുടങ്ങേണ്ടത് അവിടെ നമുക്ക് പറയാനുള്ളത് ഹദീസുകളുടെ പിൻബലത്തോടുകൂടി സഫുകൾ തുടങ്ങുമ്പോൾ ഇമാമിൻ്റെ പിറകിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഒന്നാമത്തെ സഫ് പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സഫ് തുടങ്ങുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും നമസ്കരിക്കുമ്പോൾ അവരും ചില പണ്ഡിതാഭിപ്രായ പ്രകാരം ഇതേ രൂപത്തിൽ തന്നെ അവർ ഇമാമിൻ്റെ നേരപ്പിറകിലല്ല ഒരു പക്ഷേ വലതുഭാഗത്തായിരിക്കും സ്ത്രീകളുടെ സ്ഥലം അല്ലെങ്കിൽ ഇടതുഭാഗത്തായിരിക്കും രണ്ടാണെങ്കിലും ശരി അവിടെയാണെങ്കിൽ പോലും സാധാരണ മസ്ജിദ് പോലെ പരിഗണിച്ച് അവരും സഫിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങുക ഒരു സൈഡിൽ നിന്ന് തുടങ്ങാതെ സഫിൻ്റെ മധ്യത്തിൽ നിന്ന് അവർ തുടങ്ങുകയാണ് വേണ്ടത് എന്നാൽ വലതുഭാഗത്തേക്ക് ചേർന്നുകൊണ്ട് ഇമാം നിൽക്കുന്നത് നിങ്ങളുടെ വലതുഭാഗത്താണെങ്കിൽ വലതുഭാഗത്തേക്ക് ചേർന്ന് വലതുഭാഗത്തു നിന്ന് സഫ് തുടങ്ങാം ഇനി ഇടതുഭാഗത്താണ് ഇമാം നിൽക്കുന്നത് നിങ്ങൾ പള്ളിയുടെ വലതു വശത്താണെങ്കിൽ ഇടതുഭാഗത്തു നിന്ന് തുടങ്ങാം എന്ന അഭിപ്രായങ്ങളുമുണ്ട് എന്നാലും സ്വഫിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങലാണ് സ്ത്രീകൾക്കും കൂടുതൽ ഹൈറ് എന്നാണ് ഹദീസുകളുടെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നബിസലാഹു അലൈ വസ്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സ്വഹാബികളുടെ നേരെ പിറകിൽ നിന്നാണ് നമസ്കരിച്ചത് അവർക്ക് വേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്നത് പോലെ മറച്ചു സ്വഹാബികളുടെ പിറകിലായിക്കൊണ്ടായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത് ആദ്യം പുരുഷന്മാർ പിന്നെ ചെറിയ കുട്ടികൾ പിന്നെ അത് കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് തന്നെയാണ് എന്നും കൂടുതൽ ഹയറായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്താലും വിരോധമൊന്നുമില്ല അഫ്വലായിട്ടുള്ള രീതി ഇതാണ് ഇമാം ബുഹാരിയും മുസ്ലിമും അനസുബിൻ മാലിക് റലിയുല്ലാ നെഹ്വിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ അവരുടെ വല്യുമ്മ അനസുബിൻ മാലിക് റലി ഉള്ളാ നെഹുവിൻ്റെ നബി നബീസലുള്ളാഹു അലി വസ്ലമെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി സാധാരണഗതിയിൽ നബീസ് അള്ളുഹ് അലി വസ്ലം ഒരു വീട്ടിൽ പോയാൽ അവിടെ വെച്ച് അവർക്ക് വേണ്ടി നമസ്കരിക്കും മുത്തലക്കനായിട്ടുള്ള സുന്നത്ത് നമസ്കാരം അതല്ലെങ്കിൽ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇമാമായി നിന്നുകൊണ്ട് പ്രവാചകൻ അവർക്ക് വേണ്ടി നമസ്കരിക്കും ആ വീട്ടിൽ നബി അലൈഹി നബിസ്വല്ലാവിസ്ലമിയുടെ സാന്നിധ്യം കൊണ്ടും നബിയുടെ നമസ്കാരം കൊണ്ടുമുള്ള പ്രത്യേകമായ ബറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടി അങ്ങനെ നബി നബിസ്വല്ലാ വല്ലം പറഞ്ഞു ഹൂമു ഫല ഉസല്ലി ലഖു നിങ്ങൾ എഴുന്നേൽക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാം അങ്ങനെ അനുസൃതിയിൽ ഞാൻ പറയുകയാണ് ഫക്കാമ റസൂൽ അഹി അലൈഹി വസ്ല്ലം വ വൽ യത്തീം അഹു വൽ മീൻ മിൻ ഇന അങ്ങനെ ഞങ്ങൾ സഫ് കെട്ടി ഞാനും ആ വീട്ടിലുണ്ടായിരുന്ന ഒരു യത്തീം കുട്ടിയും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ നേരെ പിറകിൽ നിന്നു വലത്തുമിടത്തുമായിട്ട് അതിൻ്റെ പിറകിൽ ആ സ്ത്രീയും നിന്നു അപ്പോൾ പുരുഷന്മാരുടെ കൂടെയല്ല വൃദ്ധയായിരുന്നിട്ട് പോലും അവർ അവരുടെ കൂടെ സഫ്ഫ് കെട്ടിയിട്ടില്ല സ്ത്രീകൾ വേറെ തന്നെ സഫിൽ നിൽക്കണം എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും എന്നതിൽ നിന്ന് മനസ്സിലായി രണ്ടാമത്തത് നബിയുടെ നേരെ പിറകിലായിരുന്നു ഞങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നബി സലാഹു അലി വസ്ലം ഇമാമ് നിൽക്കുമ്പോൾ നേരെ പിറകിൽ വലത്തുമടത്തുമായിട്ടാണ് സൊഹാബികൾ നിന്നത് അങ്ങനെ തന്നെയായിരിക്കണം എല്ലാ പള്ളികളിലും ഇമാമിൻ്റെ പിറകിൽ ആളുകൾ നിൽക്കേണ്ടത് മദ്യത്തിൽ നിന്നാണ് സഫ് തുടങ്ങേണ്ടത് ഇമാം മുസ്ലിം അറമത്തുള്ള അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ അലി ഉള്ള നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ജാബിർ പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ ഇടതുഭാഗത്ത് പോയി നിന്നു അപ്പോൾ നബി നബിസ്വലു അലി സ്വലം എന്നെ കൈകൊണ്ട് പിടിച്ച് എന്നെ വലതുഭാഗത്താക്കി പിന്നീട് ജബ്ബാർ ജബ്ബാറുബിൻ സഹർ അലിയല്ലാ നുഖ് വന്നപ്പോൾ ഇടത് ഭാഗത്ത് നിന്നു പിന്നെ നബിസ്വലു അലി സ്വലം ഞങ്ങളുടെ രണ്ടു പേരെയും സഫിൻ്റെ പിറകിലേക്ക് തള്ളി അപ്പോൾ ആദ്യം നിൽക്കുന്ന ആളാണെങ്കിൽ വലത് ഭാഗത്ത് ഇമാമിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് നിൽക്കേണ്ടത് എന്നാൽ രണ്ടാളുകൾ വന്നാൽ പിറകിലെ സഫിലേക്ക് പോകണം ഇവിടെ ഹൽഫഹു എന്നാണ് പറഞ്ഞത് നബിയുടെ നേരെ പിറകിൽ നിന്നാണ് പറഞ്ഞത് അപ്പം നബിയുടെ നേരെ പിറകിലാണ് അവർ സഫ് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഹദീസുകളിൽ സഫഫ്ന ഹൽഫഹു അല്ലെങ്കിൽ വറാ അഹു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം ഇതിൽ നിന്ന് ഒലമാക്കൾ പറയുന്നത് ഇമാമ് മദ്യത്തിലായിരിക്കണം ആ രൂപത്തിലാണ് സഫ്ഫ് കെട്ടേണ്ടത് ഇബിന് ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ മുഖനിയിൽ രേഖപ്പെടുത്തുന്നത് വൈ ഉസ്തഹബു ഐ യഖിഫൽ ഇമാമു ഫി മുഖാബലത്തി വസത്തി സഫ്ഫി ലി കൗലിൻ നബിഹു അലൈ വസ്ലം വസിത്തുൽ ഇമാമ വസുദ്ദുൽ ഖലൽ റവാഹു അബൂദാവൂദ് മുസ്തഹബാണ് നല്ലതാണ് ഇമാം സഫിൻ്റെ മദ്യത്തിൽ നിൽക്കുക എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഹദീസ് വസിത്തു അൽ ഇമാം ഇമാമിനെ നിങ്ങൾ മദ്യത്തിലാക്കുക ഈ ഹദീസ് ദുർബലമാണ് ഈ ഹദീസ് ദുർബലമാണ് എന്നാൽ മറ്റു ധാരാളം ഹദീസുകൾ കൊണ്ടും നേരത്തെ പറഞ്ഞ ഹദീസുകൾ കൊണ്ടും ഇമാം നേരെ സഫിൻ്റെ മദ്യത്തിലാണ് നിൽക്കേണ്ടത് ഇമാമിൻ്റെ നേരെ പിറകിൽ നിന്നാണ് സഫ് തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതാണ് അദ്ദേഹം ഇബിന് ഖുദാമൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ മുകനിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് إمام نووي رحمة الله عليه أدعى مجموعة لرجال واتفق أصحابنا وغيرهم على استحباب الصف الأول والحث عليه وجاءت فيه أحاديث كثيرة في الصحيح وعلى استحباب يمين الإمام وصد الفرج في الصفوف وإتمام الصف الأول ثم الذي يليه ثم الذي يليه إلى آخرها ولا يشرع في صف حتى يتم ما قبله وعلى أنه يستحب الاعتدال في الصفوف അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ സാഹിബുകൾ അഥവാ ഷാഫി മധുഹബിലെ പണ്ഡിതന്മാർ അവർ ഒന്നാമത്തെ സഫിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഇമാമിൻ്റെ വലതു ഭാഗത്ത് കൂടുതൽ പ്രാധാന്യമുണ്ട് ഓരോ സഫുകളിലും വിടവുകളില്ലാതെ ഇടതൂർന്ന് നിൽക്കുകയും ഒന്നാമത്തെ സഫ് ആദ്യം പൂർത്തീകരിച്ച് പിന്നീടുള്ള സഫുകൾ ആദ്യത്തെ സഫ് പൂർത്തിയായിട്ടേ അടുത്ത സഫ് തുടങ്ങാവൂ അതേപോലെ തന്നെ ഇമാം സഫിൻ്റെ മധ്യഭാഗത്തായിരിക്കുക എന്നുള്ളതും മുസ്തഹബായി ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്ത് ലാഹി അലി രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അൽ മൗസൂർ അതുൽ ഫിഖ്ഹിയ എന്നറിയപ്പെടുന്ന ഫിഖഹിലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരാൽ വിരചിതമായിട്ടുള്ള കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും വമിൻ അദബി സഫി അൻ തുസൽ ഫുറജു അൽ ഖലൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഇമാം സഫിൻ്റെ മധ്യത്തിൽ നിൽക്കണം വൽ മുസല്ലൂന ഖൽഫഹു മറ്റു മുസല്ലിങ്ങൾ നമസ്കരിക്കുന്നവർ ഇമാമിൻ്റെ പിറകിലും അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റത്തെ മുസ്തഹബായിട്ടുള്ളത് ഇമാമ് മധ്യത്തിലാവുക എന്നിട്ട് ഇമാമിൻ്റെ പിറകിൽ രണ്ടാൾ മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ തന്നെ ഒരേ സഫിൽ നിൽക്കണം രണ്ടാളാണെങ്കിൽ ഇമാമിൻ്റെ നേരെ പിറകിൽ വലതു ഇടതുമായി ചേർന്ന് നിൽക്കണം പിന്നെ ഒരാൾ വലത്ത് മറ്റൊരാൾ എടത്ത് ഒരാൾ വലത്ത് മറ്റൊരാൾ ഇടത്ത് അങ്ങനെ ഒരു ഉണ്ടാകണം കുറേ ആളുകൾ വലതു ഭാഗത്തും ആളുകൾ ഇടത് ഭാഗത്തും ആ രീതിയല്ല അപ്പുറവും ഇപ്പുറവും ഏകദേശം തുല്യമായ രൂപത്തിൽ സഫ് പൂർത്തിയാക്കുക അങ്ങനെ ഒരു സഫ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഉറപ്പായാലും രണ്ടാമത്തെ സഫ് വീണ്ടും ഇമാമിൻ്റെ നേരെപ്പിറകിൽ നിന്ന് ആദ്യത്തെ സഫിൻ്റെ അതേ പാറ്റേൺ രണ്ടാമത്തതിലും മൂന്നാമത്തതിലൊക്കെ സ്വീകരിക്കുക ഇതേ രീതി സ്ത്രീകളും സ്വീകരിച്ചാൽ അതാണ് കൂടുതൽ ഹെയർ എന്നാൽ പള്ളിയുടെ ഇടതു ഭാഗത്താണോ വലതു ഭാഗത്താണോ സ്ത്രീകളുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമിൻ്റെ ഭാഗങ്ങളിലേക്ക് ചേർന്ന് വരുന്നതിന് വിരോധമില്ല കാരണം വ്യക്തമായ മറ ചുമർ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതായി منسلاك أن سادة تولد الله هو كود الله وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين